ഹലോ ഗൈസ്, എല്ലാവർക്കും മലയാളം ബിസ് ഗെയിം മെറ്റിയുടെ പുതിയൊരു വീഡിയോ നിങ്ങളുടെ സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീടെന്ന് വെച്ചാൽ നമ്മുടെ GTA San Andreas വീട് നമ്മൾ നിയമമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മിലിറ്ററി ബേസിലേക്ക് നമ്മുടെ സ്വീറ്റിനെയും നമ്മുടെ സ്വീറ്റിൻ്റെ കൂട്ടുകാരനെയും ഇവനെയും കൂടെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവനെ അവരെയൊക്കെ പോയി രക്ഷിച്ചു. എന്നിട്ട് പോലീസിനെല്ലാം അടിച്ചിട്ട്, അതായത് ബെല്ലാസ് ഗ്യാങ്ങും മിലിറ്ററിയും തമ്മിലുള്ള മിലിറ്ററി ഒരുമിച്ചായിരുന്നു ഇവർ രണ്ടുപേരും ചെയ്തത്, നമ്മുടെ ഇവർ രണ്ടുപേരും തട്ടിക്കൊണ്ട് പോകാൻ പ്ലാൻ ചെയ്തത്. ഓക്കെ, നമുക്ക് അതിൽ ഇനി ഇവർ രക്ഷിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു വീടിനകത്ത് വന്ന് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആരും കാണാതെ ഒക്കെ നമുക്കിനി വേഗം പോകാം ഗൈസ്. നമുക്കിനി വേഗം തന്നെ നടന്നു പോകാം. വേഗം തന്നെ നമുക്കൊരു വണ്ടി ഒപ്പിക്കണം ഗൈസ്. വേഗം തന്നെ നമുക്കൊരു വണ്ടി ഒപ്പിക്കണം. എന്നിട്ട് നമുക്ക് വേഗം പോകണം ഗൈസ്. ഓക്കെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേരൂ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തേരൂ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തേ ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്തേരും ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്യുക, ഡിസ്കോഡ് ജോയിൻ ചെയ്യാത്തവർ ഡിസ്കോഡ് ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഈ വേറൊരു കാര്യം പറയാനുണ്ട്. ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും വീടിടുന്നതാണ്. എല്ലാ ദിവസവും ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും നമുക്ക് നടന്ന് പോകാം കേട്ടോ. ഇവിടെ ആരും ഇല്ല, നമുക്ക് ഏതായാലും പതുക്കെ പതുക്കെ ഇങ്ങനെ പോകാം ഗൈസ്. നമ്മളെപ്പറ്റി ഈ വാർത്ത എല്ലാ ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം ഗൈസ്. അതിന് മുമ്പ് ഓ ഗൈസ് ഒരു വണ്ടി വന്നിട്ടുണ്ട്, കണ്ടില്ല. ഭാഗ്യം, ജസ്റ്റ് മിസ്സാണ്, കണ്ടില്ല. നമുക്കേതായാലും പോവാം. ഓക്കെ, വേറൊരു വണ്ടി വന്നു, നമ്മൾ തിരിഞ്ഞു നിന്നിട്ടുണ്ട്. ഡൗട്ട് അടിച്ചെന്ന് തോന്നുന്നു ഗൈസ് ആൾക്ക്. ആ, കുഴപ്പമില്ല. ഓക്കെ, ഉയ്യോ ഗൈസ്, ആ ചേച്ചി കണ്ടിട്ടുണ്ട് ഗൈസ് നമ്മളെ. നമുക്ക് ആ ചേച്ചി ചെറുതായിരുന്നു, കൊന്നേക്കാം ഗൈസ്. ഓക്കെ, കൊന്നിട്ടുണ്ട്, കുത്തി കൊന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം വെച്ചാൽ ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ആർക്കും ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല, ശ്രദ്ധിച്ച് നോക്കി തിരിച്ചറിയാം. വലിയൊരു കണ്ണാടിയാണ് ഞാൻ വെച്ചേക്കുന്നത്. നമുക്ക് ഏതായാലും കാറുണ്ടോയെന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് ഒരു കാറ് വല്ലതും കിട്ടിയാൽ, ഏതെല്ലാം കാറ് കിട്ടിയാൽ മതി. ഇപ്പോഴത്തെ ഈ GTA San Andreas എന്ന് പറഞ്ഞാൽ GTA San Andreas തന്നെയാണ്. ലോസ് സാന്റോസിന് കാറിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കയറിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, പുറത്ത് നമ്മളകത്തിരിക്കുന്നത് പുറത്തുനിന്ന് നോക്കിയാലും, പക്ഷെ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെ കാറാണ് ഗൈസ് ഞാൻ നോക്കുന്നത്. അങ്ങനത്തെ കാറാണ് ഇപ്പോൾ ഉള്ളത് കൂടുതലും. അങ്ങനത്തെ കാറ് നോക്കാം ഗൈസ്, കിട്ടുമോ എന്തോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവനെ കൊന്നുള്ളൂ, നമ്മൾ കണ്ട് കേട്ടോ, കാരണം കൊന്നിട്ടുണ്ട്. ആൾക്കാർ കുറവാട്ടോ, മഴ ആയതുകൊണ്ട് തന്നെ, അതുകൊണ്ട് ആൾക്കാർ തീരെ കുറവാണ് റോഡിൽ. നമുക്ക് ഇനി ഒളിച്ചൊളിച്ചൊന്ന് പോകാം ഗൈസ്. അവിടെ ഒരു ഗ്യാരേജ് പോലെ ഒരു സംഭവം, ഗ്യാരേജ് പോലെ സംഭവം ഉണ്ട് കേട്ടോ. അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഇതൊരു കടയാണ്. നമുക്കേതായാലും നോക്കാം ഒരു വണ്ടി ഉണ്ടോയെന്ന്. കാറ് മതി ഗീസ്. ഓക്കെ, കാറുണ്ട് കേട്ടോ അവിടെ, കാറ് പോയി എടുക്കാം ഗീസ്. ഓക്കെ, നമുക്കൊരു ബൈക്ക് വരിപ്പുണ്ട്, ബൈക്കൊന്നും പോയിട്ട് കാര്യമില്ല, ബൈക്കിലൊന്നും പോയിട്ട്. അവിടെ ഒരു ആംബുലൻസും കിടപ്പുണ്ട് കേട്ടോ സൈഡിൽ. അപ്പോൾ അതിലേക്ക് ഒരു കാർ എടുക്കാം ഗീസ്. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. നമുക്ക് സീറ്റിനെയും നമ്മളെ കൂട്ടുകാരനെയും വിളിച്ചുകൊണ്ട് വരാം, ക്രോസ് സീറ്റ് മെമ്പറിനെയും വിളിച്ചുകൊണ്ട് വരാം. ഓക്കെ, നേരെ പോകട്ടെ, ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നടത്തണ്ട, അങ്ങോട്ട് കയറ്റി നടത്താം. ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. ഓക്കെ, നമുക്ക് ഇവിടെ നടത്താം. ഇവിടെ നടത്തിയിട്ടുണ്ട്, നമുക്കിനി അവരെല്ലാം വിളിച്ചുകൊണ്ട് വരാം ഗീസ്. നമ്മുടെ സ്വീറ്റിനെ വിളിച്ചുകൊണ്ട് വരാം, സ്വീറ്റിനെ അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഗീസ്, നമ്മൾ സ്വീറ്റിനെ നമ്മുടെ ഗ്രോസ് സ്ട്രീറ്റ് മെമ്പർ അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നേരെ നമ്മുടെ ഗ്രോസ് സ്ട്രീറ്റിലേക്ക് പോകാം. ഈ വണ്ടി അങ്ങനെ ആരും കാണത്തില്ല ഗീസ് അകത്തിരിക്കുന്ന, അങ്ങനെ നമ്മളെ അകത്തിരിക്കുന്ന അങ്ങനെ ആരും കാണാൻ പറ്റില്ല. നമുക്കേതായാലും പോകാം ഗീസ്, നമുക്കേതായാലും വീട്ടിലേക്ക് പോകാം. നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് പ്ലാൻ ചെയ്യണം, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. നമുക്ക് ഇനിയിപ്പോൾ റൈഡറിനെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കണം. ഓക്കെ, നമുക്കേതായാലും പോവാം. നമുക്ക് ഇവിടെ ബ്ലോക്കൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കേതായാലും പോയേക്കാം. ഓക്കെ, നമുക്കേതായാലും ഇവിടെ നിന്ന് മാർക്ക് ചെയ്തേക്കാം, അല്ല മാർക്ക് ചെയ്തേക്കാം ഗൈസ്. നമ്മുടെ ഗ്രോസ് സ്ട്രീറ്റ് മാർക്ക് ചെയ്തേക്കാം. ഗ്രോസ് സ്ട്രീറ്റ് എവിടെ? ഗ്രോസ് സ്ട്രീറ്റ് കാണുന്നില്ലല്ലോ. ആ, അതെ, ഇവിടെ ഉണ്ട്. നമുക്ക് നേരെ മാർക്ക് ചെയ്ത് നമുക്കിനി അങ്ങോട്ട് പോകാം ഗീസ്. ഗ്രോസ് സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് ദൂരമുണ്ട്. ഓക്കെ, നമുക്കതിലും പോവാം.
ഗൈസ് നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഈ വണ്ടിക്ക് ഭയങ്കര കൺട്രോൾ സീനാണ്. പോകണ്ട, റൈസ് എടുക്കണ്ട, ടയറൊക്കെ പൊങ്ങി പോകുന്നു. പൊങ്ങി അതൊന്നും അല്ല ഗൈസ് കുഴപ്പം, വളച്ചെടുക്കാൻ അങ്ങ് പറ്റുന്നില്ല. ബൈക്ക് ഓടിക്കുന്ന പോലെയാണ് ഗൈസ്. എനിക്കത് ഇഷ്ടപ്പെടില്ല. നമുക്കൊരു വണ്ടി നോക്കാം ഗൈസ്, വേറൊരു കാർ നോക്കാം. നമുക്ക് വേറൊരു വണ്ടി നോക്കാം ഗൈസ്, കാറിനെ നോക്കാം. നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് നോക്കാം ഗൈസ്. കഴിയുമ്പോൾ ഒരു ഗൈസ് അവർ കാണാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ല ഗൈസ്. കണ്ടാലും വലിയ കുഴപ്പമില്ല. ഒരു പോലീസിനെ വിളിക്കുന്ന രൂപക്ക് വേഗം അങ്ങ് പോവാം. ഓക്കെ, വേഗം അങ്ങ് പോയാൽ ഗൈസ്. ബെല്ലാസും നമ്മളോടുള്ള പിന്നെ ആർമിക്കാരോടുള്ള ഇഷ്യൂ നമുക്ക് ഇതായിട്ടൊന്നും അങ്ങനെ എല്ലാവരും അറിഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ ലോസ് ആഞ്ചലസിലുള്ള എല്ലാവരും അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് ഏതായാലും നേരെ പോവാം. നമുക്ക് ഏതായാലും നേരെ അങ്ങ് പോവാം. നമ്മൾ വേഗം പോവാം കേട്ടോ, നമുക്ക് വേഗം അങ്ങ് പോവാം. ഇനി നല്ലൊരു ദൂരമുണ്ട് കേട്ടോ, നല്ല രീതിയിൽ ദൂരമുണ്ട് ഇനി. ഓ, ഒരു ബൈക്കുകാരനൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി റൈഡറിനോടൊക്കെ. ഓ, ഗൈസ് ഒരു വണ്ടീനെ ഇടിച്ചിട്ട്. പക്ഷേ ഓ കുഴപ്പമില്ല, ഒരു ബൈക്കുകാരനെ ഇടിച്ചിട്ട് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് എന്തായാലും പോവാം. അങ്ങനെ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് റൈഡറിനോട്. ഓ, ഇപ്പോൾ വേറൊരുത്തിന് ഇടിച്ചിട്ടാണ്. അവിടെ ചെന്നിട്ട് വേണം റൈഡറിനോട് ചോദിച്ച് എല്ലാം പ്ലാൻ ചെയ്യാം. നമുക്ക് റൂട്ട് നോക്കട്ടെ ഗൈസ്. അത് തന്നെയാണ് ഗൈസ്, നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ കയറി പോകണം ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ പോസ്റ്റൊക്കെ ഉണ്ട്, വെച്ച് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ ചെന്നിട്ട് വേണം നമ്മൾ റൈഡറിനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് നീങ്ങണം. പോലീസ് സ്റ്റേഷൻ അല്ല, പോലീസ് നമ്മളെ എവിടെ ഉള്ളതെന്ന് നമ്മളിപ്പോഴും അവിടെ ഉള്ള അവിടെയാ എന്നാണ് വിചാരിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ നമ്മളവിടെ വീടിൻ്റെ അവിടെ ചെക്കിങ് കാണും കേസ്. ചിലപ്പോൾ പോലീസൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നോക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കണം. അയ്യോ, ഗൈസ് വേറെല്ലാം അവർക്ക് അറിഞ്ഞിടിച്ചിട്ട്. ഓഹ്, ഓ ഗൈസ് കുഴപ്പമില്ല, ഫ്രണ്ടൊക്കെ ചെറുതായിട്ട് ചടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും പോവാം, നമുക്ക് ഏതായാലും വേഗം പോവാം. നമ്മൾ വേഗം അങ്ങ് പോവാം കേട്ടോ. നമ്മൾ ഭയങ്കര സ്പീഡിലാണ്. അയ്യോ, ഓക്കെ, നമ്മളത് നമ്മൾ ചാടിക്കടന്നതാണ് കേട്ടോ, ചാടിക്കടന്നതാണ്. ഇതിന് ഇതുവഴിയൊന്നും ചാടി പോകണ്ട, സീനാണ്. ഞാൻ കൈൻമാസ്റ്റർ വഴി കേട്ടോ റെക്കോർഡ് ചെയ്യുന്നത്, അല്ലാതെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, നമുക്ക് ഏതായാലും പോവാം. ഇന്നലെ കേട്ട വീഡിയോയ്ക്ക് അത്യാവശ്യം ലൈവ് റെക്കോർഡിംഗ് ആണെങ്കിൽ സിന്ന് ഞാൻ ലൈവ് റെക്കോർഡിംഗ് അല്ല, എഡിറ്റിംഗ് ടൈമിൽ സൗണ്ട് കൊടുക്കുന്നതാണ്, സൗണ്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഏതായാലും അങ്ങ് പോവാം. ഓക്കെ, ദേ ഇവിടെ ഊ മറ്റേ ഒരു ബൈക്കും കൊണ്ട് വേറൊരു കൂട്ടൻ, ഒരു വേറൊരു ചേട്ടൻ ഇപ്പോൾ ഇടിച്ചാലും ഗൈസ്. ആ ബൈക്കുകാരനെ, ആ കാറുകാരനെ ഇടിച്ചിട്ടുണ്ട്. ബൈക്ക് കൊണ്ടല്ല, ബൈക്ക് കൊണ്ട് പോയ ചേട്ടനിട്ട് പിടിക്ക് ഇടിക്കേണ്ടതായിരുന്നു. ആ ഏതായാലും മറ്റേ ആ കാറിനെ ഇടിച്ചിട്ടുണ്ട്. ആ കാറിതേ കത്തിച്ച് വിടുവാണ്, ഭയങ്കര സ്പീഡിൽ പോവാണ്. എവിടെയും ചെന്ന് ഇടിക്കാൻ ചാൻസ് ഉണ്ട്. ഓ, നമ്മളെ വണ്ടി ചെന്ന് ഇടിച്ചിട്ടുണ്ട്, നമ്മുടെ കാർ ചെന്ന് ഇടിച്ചു. ഓക്കെ, നമുക്ക് അതായത് നേരെ പോവാം, ഭയങ്കര സ്പീഡിൽ പോകണം ഗൈസ്. വീഡിയോ നല്ല ലെങ്ത് ഉണ്ടാകും ഗൈസ്, ലെങ്ത് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്കതായാലും പോവാം. അയ്യോ, ഗൈസ് ചെറുതായിട്ടൊന്ന് ഇടിച്ച്. ആ കുഴപ്പമില്ല, നമുക്കതായാലും പോവാം. കുഴപ്പമില്ല, നമ്മുടെ വണ്ടിയല്ല അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് നമ്മുടെ സ്വീറ്റിൻ്റെ പോലത്തെ, സ്വീറ്റിൻ്റെ ഉള്ള പോലത്തെ ഒരു കാറാണ് കേട്ടോ ഈ വണ്ടി. നമ്മുടെ സ്വീറ്റിനുള്ള അതേ കാറാണ്, കളർ വേറെയാണേ ഉള്ളൂ. സ്വീറ്റിൻ്റെ നീലയാണ്, ഇതിപ്പോൾ ഏതോ ഒരു എന്താ ഒരു ചന്ദന കളറാണ്. അയ്യോ ഗൈസ്, ഗൈസ് അവിടെ ഒരു പോലീസ്, അവിടെ ഗൈസ് ഒരു പോലീസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങ് പോകുന്നുണ്ട് ഗൈസ്. കണ്ടില്ല. ഓക്കെ, എനിക്കൊന്ന് ചെക്കിങ്ങിന് വന്നത്, ഞാൻ പറഞ്ഞില്ല ഗൈസ് ചെക്ക് നമ്മുടെ വീടൊക്കെ ചെക്ക് ചെയ്യാൻ പോലീസൊക്കെ വരുന്നുണ്ടാവും, തപ്പുന്നുണ്ടാവും. കണ്ടില്ല, ഏതായാലും നമുക്കതിനവിടെ വണ്ടി നിർത്തിയിടാം. അവിടെ എപ്പോഴും നമ്മുടെ പോലീസൊക്കെ വന്ന് നമ്മുടെ ഇവിടെ വീടൊക്കെ തപ്പാൻ ചാൻസ് ഉണ്ട്. അടുത്തുകൂടിയൊക്കെ വന്ന് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്, ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ. നമുക്കതായാലും വീടിൻ്റെ അകത്ത് കയറാം. ഓക്കെ, ഞാൻ വീടിൻ്റെ അകത്തൊക്കെ പോയപ്പോൾ നമ്മളെ റൈഡർ വിളിച്ചായിരുന്നു. ഓക്കെ, റൈഡർ പറഞ്ഞ വെച്ചാൽ പോലീസ് സ്റ്റേഷനിലൊരു ഡേറ്റാ ബേസ് ഉണ്ട്, അതെല്ലാം നമ്മൾ പൊട്ടിച്ച് അതെല്ലാം നമുക്ക് നശിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരുള്ള കേസെല്ലാം പോകുന്നതാണ് ഗൈസ് പറയുന്നത്. നമ്മുടെ പേരിലും സ്വീറ്റിൻ്റെ അവൻ്റെ കൂട്ടുകാരൻ്റെ പേരിലും ഒക്കെ ഉള്ള കേസ് പോകുന്നതാണ് ഗൈസ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് അത് നമുക്ക് വേഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ എല്ലാം അതെല്ലാം നശിപ്പിക്കണം ഗൈസ്. നമ്മുടെ സ്വീറ്റും അവൻ്റെ കൂട്ടുകാരും ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് ഇവരെ ഇവിടെ ആക്കിയിട്ട് പോകണം. ഇവരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് റിസ്ക്കാണ്. ഓക്കെ, നമുക്ക് തന്നെ വേണം പോകാൻ. നമുക്ക് നമ്മുടെ ലംബോർഗിനിക്കാണ് പോകുന്നത്. നമുക്ക് ഇവരെ ഏതായാലും ഇവിടെ ഇടാം. ഓക്കെ, അവരിവരെ ഏതായാലും നമുക്ക് ഇവരുടെ വീട്ടിലേക്ക് വിടാം ഗൈസ്.
ഓക്കെ, നമ്മൾ സ്വീറ്റിനെ അവൻ്റെ കൂട്ടുകാരെ നമ്മൾ അവരുടെ വീട്ടിലാക്കിയിട്ടുണ്ട്. നമുക്കേതായാലും ഇനി നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. എന്താ നമ്മളെല്ലാം അടിച്ചു പൊട്ടിക്കാം. നമുക്ക് അവരുടെ പേരിലുള്ള കേസും നമ്മുടെ പേരിലുള്ള കേസും എല്ലാം നമുക്കൊന്ന് കളയാം, എല്ലാം നമുക്കൊന്ന് പിൻവലിക്കാം. ഓക്കെ, നമുക്കിനി നമുക്ക് നമ്മുടെ ലംബോർഗിനിക്കാണ് പോകുന്നത്. ലംബോർഗിനി നമുക്ക് എടുക്കാം, നമ്മുടെ ലംബോർഗിനി. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ ലംബോർഗിനി, കഴിഞ്ഞ ദിവസം മേടിച്ചത്. ഓക്കെ, നമുക്കേതായാലും പോകാം കേട്ടോ. നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്കേതായാലും പോകാം. ഓക്കെ, നമുക്ക് കാറെടുക്കാൻ വേണ്ടി പോകണം. ഓക്കെ, നമുക്ക് ഈ ബസ് നമ്മുടെ ഈ വണ്ടി തിരിച്ചൊന്ന് നീക്കിയിടാം. നമ്മുടെ നിസാൻ GTR നമുക്ക് എടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നീക്കി ഇട്ടാണ് ഗീസ്, പിന്നെ അത് എടുത്തു നിൽക്കുകയാണ്. അറിയത്തില്ല ഗീസ്. ഓ ഗീസ് തിരിച്ചിട്ടുണ്ട്. ആ കുഴപ്പമില്ല, നമുക്കേതായാലും പോവാം. അപ്പോൾ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം ഗീസ്. നമുക്ക് വേഗം കത്തുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. പോലീസ് സ്റ്റേഷൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയത്തില്ല. നമുക്ക് തപ്പി തപ്പി പോകാം ഗീസ്. ഏതായാലും നേരെ അങ്ങ് പോവാം ഗീസ്. അപ്പോൾ ഗീസ് നമ്മൾ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതേ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അതിലൂടെ വണ്ടി നിർത്താം. സ്റ്റാർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വരുന്ന വഴിക്കൊരു വണ്ടി ഇടിച്ചിട്ട് ഗീസ്, അതാണ്. നമുക്കേതായാലും പോലീസ് സ്റ്റേഷനിലേക്ക് കയറാം ഗീസ്. ഓക്കെ, ആരും കണ്ടില്ല. ഓക്കെ, ഇതേ ഗീസ് അകത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ല ഗീസ് ആരും. ആ ഗീസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ വെച്ച് കണ്ടിട്ടുണ്ട്. സ്റ്റാറൊന്നും വന്നില്ല. സാധാരണ പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ തന്നെ സ്റ്റാർ വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഒന്നുമില്ല. നമുക്ക് എല്ലാത്തിനും എല്ലാത്തിനും വിളിച്ചിടാം ഗീസ്. എല്ലാവരും വിളിച്ചിടാം. നമുക്ക് വേണ്ടതിന് അതെല്ലാം ഡേറ്റാ ബേസ് എല്ലാം കളയണം, പൊട്ടിക്കണം. ഡേറ്റാ ബേസ് എല്ലാം പൊട്ടിച്ച് കളയണം. അത് കട്ട ഫയറിങ് ആട്ടോ, നമുക്ക് എല്ലാത്തിനും തീർക്കാം. നമുക്ക് ഇവിടെ ഇതെല്ലാം ആട്ടോ. നമുക്ക് കറക്റ്റ് സ്ഥലം എനിക്ക് അറിയത്തില്ല ഗീസ് എവിടെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഗീസ് നമ്മളെ സീറ്റ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗീസ്. ഇത് ഇതാണ് ഒന്നാമത്തെ ഡേറ്റാ ബേസ്, നമ്മുടെയൊക്കെ നമ്മളെപ്പറ്റിയുള്ള കേസ് അതല്ലേ ഇരിക്കുന്നത്. രണ്ടാമത്തെ ഡേറ്റാ ബേസ് ആണ് ഇത്. ഇവിടെ നമ്മുടെ സീറ്റിനെയും അവരെല്ലാം പറ്റി ഉള്ള ഒരു ഡേറ്റാ ബേസ്. ഓക്കെ, നമ്മുടെ എന്തെങ്ങനെ അറിഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ റൈഡറിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഗീസ്. റൈഡറിൻ്റെ കൂട്ടുകാരൻ പോലീസിനാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞാണ് ഗീസ് പറഞ്ഞേക്കുന്നത്. നമുക്കേതായാലും ഇവിടെ എല്ലാം ബോംബ് ഇടാം ഗീസ്. നമുക്ക് ഇവിടെ എല്ലാം ബോംബില്ലായിട്ട് നശിപ്പിക്കാം. ഓക്കെ, ഇതിവിടെ എല്ലാം ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ. എവിടെ നിന്നൊക്കെ വരാൻ നടത്തില്ല, ഇതിനകത്തൊക്കെ എവിടെ നിന്നൊക്കെ വരുന്നുണ്ട് പോലീസുകാർ. എല്ലാത്തിനും കൊല്ലാം, എല്ലാത്തിനും തീർക്കാം ഗീസ്. നമുക്ക് എല്ലാത്തിനും തീർത്തിട്ട് നമുക്ക് ബോംബും കാണലൊക്കെ എടുത്ത് ഇവിടെ എല്ലാം ഇട്ട് പൊട്ടിക്കാം ഗീസ്. ബോംബും കാണലൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഇവിടെ ഇടാം. നമുക്ക് ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങിടാം. അതിന് മുമ്പ് ഇവരെല്ലാം തീർക്കട്ടാം. ഓക്കെ, തീർത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിന് ബോംബ് ഇടാം. ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരെണ്ണം. നമുക്ക് ഇവിടെ ഇട്ടേക്കാം. അയ്യോ, ഇത് പിന്നെയും വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഇടാം. ഇത് ഇവിടെ ഇറങ്ങിട്ടുണ്ട്. ഇത് ഇവിടെ, പിന്നെ ഇത് ഇവിടെ ഇറങ്ങിട്ടേക്കാം. പിന്നെ ഇവിടെ എല്ലാത്തിൻ്റെ ഓരോ അലമാരിടെ വെച്ചിട്ടിട്ടുണ്ട്. ഓരോ അലമാരിൽ ഓരോന്ന് വെച്ചിട്ടിട്ടുണ്ട്. ഇത് ഇവനെയും കൂടെ തീർത്തേക്കാം ഗീസ്. ഓക്കെ, ഇവരും കൂടെ തീർത്തേക്കാം. ഇത് ഇനിയും കൂടെ ഇഷ്ടം പോലെ വരും. ഓക്കെ, എല്ലാത്തിനും ഹെഡ് ഷോട്ട് അങ്ങ് കയറുന്നില്ല, ഹാർട്ടിലാണ് കൊള്ളുന്നത്. ഓക്കെ, നമുക്കാരും ബോംബിടാം. ഓ, നമുക്കിനി പോലീസിൻ്റെ കയ്യിൽ നിന്നും കൂടെ രക്ഷപ്പെട്ടാൽ മതി. നമുക്കിനി ബോംബ് ഇടാം. ഇവിടെ ഇവിടെ എല്ലാം ഇട്ടേക്കാം. നമ്മളിതൊന്ന് ഫുള്ള് കത്തിക്കും ഗീസ്. ഓക്കെ, ഫുള്ള് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫുള്ള് ഇവിടെ ഇട്ട് നിറച്ചിട്ടുണ്ട്. ഇവിടെ ഇട്ടേക്കാം പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിടാം. പിന്നെ ഇവിടെ, ഓക്കെ, ഇവിടെ ഇനി ഇവിടെ ഇടണ്ടേ. ഇനി നമുക്ക് അകത്തേക്കും കൂടെ. ആ, അയ്യോ, ഇപ്പോൾ പിന്നെ. ഓക്കെ, നമുക്കിനി ഓ ഗീസ് ഇവിടെ പെട്ടുപോയി. ഓ ഗീസ് നമ്മൾ സ്റ്റക്കായി പോയിട്ടുണ്ട്. ചാടി ചാടി ചാട്, ആ അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി ഇവിടെ ഈ അകത്തും കൂടെ നമുക്ക് പറഞ്ഞിട്ടേക്കാം. ഓക്കെ, എറിഞ്ഞിട്ടുണ്ട്, അവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം തീർന്നു തോന്നി. ഏകദേശം എല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. അയ്യോ, ഇവിടെ ഫുൾ ആൾക്കാരുണ്ടോ? ഒക്കെ എല്ലാം കൂടെ തീർത്തേക്കാം ഗീസ്. തീർത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം ഗീസ്. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങാൻ പോവാണ്. അതിന് മുമ്പ് നമുക്ക് ബോംബ് പൊട്ടിക്കാം ഗീസ്. അങ്ങോട്ടിരുന്ന് ഒളിച്ചിരിക്കാം ഗീസ്. നമുക്കിവിടെ നമുക്ക് ബോംബ് പൊട്ടിക്കാം. നമുക്ക് അതിൻ്റെ ഇത് കിട്ടുമോ എന്തോ? ബോംബിൻ്റെ പവർ നമുക്ക്, ആ, പൊട്ടിച്ചിട്ടുണ്ട്. ഭാഗ്യം ഒന്നും കൊണ്ടില്ല നമുക്ക്, നമുക്കൊന്നും സംഭവിച്ചില്ല. ഓക്കെ, എല്ലാവരും ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം പൊട്ടിയിട്ടുണ്ട് ഗീസ്. നമുക്കേലും പോവാം. നമുക്കേലും പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ലംബോർഗിനിയുടെ കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഇന്നെ എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, ലംബോർഗിനി എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ പോകട്ടോ. അയ്യോ, ഗീസ് പുറകിൽ നല്ല വെടിവെ പോകണം. നമുക്ക് വേഗം ഓടാം. അയ്യോ, വേഗം കത്തിച്ച് വിടാം ഗീസ്. ടാങ്കൊക്കെ വരുന്നതിന് മുമ്പേ നമുക്ക് പോകാം. ടാങ്ക് വന്നാൽ നമ്മുടെ ലംബോർഗിനി ഒറ്റ പിടിക്ക് തീരും. ഓക്കെ, നമുക്ക് വേഗം പോവാം. വേഗം നമുക്ക്, ഓ, അതിന് മുമ്പ് നമുക്ക് പെയിൻറ് ഷോപ്പിൽ പോയി പെയിൻറ് മാറ്റിയാൽ മതി, കളർ മാറ്റിയാൽ മതി. പോലീസും ഒക്കെ ഉള്ളത് ഗീസ്. അപ്പോഴത്തേക്ക് നമുക്ക് പെയിൻറ് ഷോപ്പ് ഒന്ന് മാർക്ക് ചെയ്യണം ഗീസ്. നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യാൻ ഒരു ഗ്യാപ്പ് ഇട്ടാ ഗീസ്. അയ്യോ, നമുക്ക് ഇപ്പം തന്നെ മാർക്ക് ചെയ്താൽ ഗീസ്. ഗ്യാപ്പ് കിട്ടി.
അതെ, ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് മാറ്റാം, അല്ല മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അടുത്തുള്ളത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓഫ് ഗൈസ്, നമുക്ക് സ്വാറ്റുകാരൊക്കെ വന്നിട്ടുണ്ട്. ഓഫ് ഭയങ്കര സ്കിഡാവുകയാണ് ഗൈസ്, നമ്മുടെ ലംബോർഗിനി. ലംബോർഗിനി അല്ലേ ഗൈസ്, ഭയങ്കര സ്കിഡാണ്. കൺട്രോൾ ചെയ്യാൻ ഇത്തിരി കുറച്ച് പാടാണ്. ഏതായാലും ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഓഫ് സ്കിഡ് ചെയ്ത് നിർത്താൻ അങ്ങോട്ട് പാടാ ഗൈസ്, കിടന്ന് കറങ്ങുവാണ്. ഓഫ് പിന്നെ വിറ്റം വന്നിട്ടിരിക്കും. ഓ ഗൈസ്, നമ്മുടെ ഗ്രോസ് സ്ട്രീറ്റ് മെമ്പേഴ്സിനെ അറിയാതെ ഇടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഏതായാലും ഇവിടെ നിന്ന് കയറ്റി റിപ്പയർ ചെയ്യാം. പ്രിപ്പയർ ചെയ്യാം ഗൈസ്, നമുക്ക് ഓട്ടോ പാർട്സ് ആണ് കട. ഇങ്ങനെ 100 രൂപ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ. ഓഫ് അതിനിടയ്ക്ക് ഗൈസ് പുറകുന്ന മുമ്പിൽ നിന്ന് നല്ല ആളാണ്. ഓക്കെ, നമുക്ക് ഏതായാലും പോവാം. അവർക്ക് ഡൗട്ട് അടിച്ചിട്ടില്ല, ഡൗട്ട് പോയിട്ടുണ്ട്, ഡൗട്ട് പോയിട്ടില്ല. സ്റ്റാർ കടന്ന് മിന്നിക്കോണ്ടിരിക്കുവാണ്. ഓക്കെ, നമുക്ക് ഏതായാലും നമുക്ക് ഇനി ഗ്രോസ് സ്ട്രീറ്റിലേക്ക് പോവാം. അത് തന്നെ പൊക്കോളും ഗൈസ്, നമുക്കായാലും പോവാം ഗ്രോസ് സ്ട്രീറ്റിലേക്ക് പോവാം. ഓക്കെ, വേഗം പോവാം, വേഗം കത്തിച്ച് വിടാം. ഓക്കെ, സ്റ്റാറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, ഇനി കുഴപ്പമില്ല, സേഫാണ്. ഇനി നമ്മുടെ പേരിലൊരു കേസും ഇല്ല. നമുക്ക് നേരെ പോവാം. ഊഹ് പിടിച്ചേനെ. ഓക്കെ, ചെറുതായിട്ട് അടിച്ചിട്ടുണ്ടെന്ന് തോന്നി ഗൈസ് ആ ബൈക്ക് കാരനിട്ട്. ഏതായാലും പോവാം, നമുക്ക് ഗ്രോസ് സ്ട്രീറ്റിലേക്ക് പോവാം. നമ്മൾ കത്തിച്ച് വിടാം കേട്ടോ. അയ്യോ, ഓക്കെ, നമ്മുടെ ലംബോർഗിനി നൈസാണ് കേട്ടോ, നല്ല ചേസിനൊക്കെ പറ്റിയതാണ്. നമുക്ക് ഏതായാലും ഇവിടെ വണ്ടി നിർത്തിയിട്ട് റൈഡറിനോട് സ്വീറ്റിനോടൊക്കെ പറയാം ഗൈസ്, ഈ കാര്യങ്ങളൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിരുന്നൊക്കെ പറയാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ റൈഡറിനോട് സ്വീറ്റിനോടും അവൻ്റെ കൂട്ടുകാരനോടും എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മിഷൻ കംപ്ലീറ്റ് ആയെന്ന്. നമ്മൾ പോയ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് തീർത്ത് കംപ്ലീറ്റ് ആക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി നേരെ നമ്മുടെ ഗ്രോസ് ഷീറ്റിലേക്ക് വിടാം. വെല്ലാസ് ഗാങ് ഇതിന് പേര് എന്ത് പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല. നമുക്കായാലും പോവാം. നമ്മുടെ പേര് ഇനി ഒരു കേസും ഇല്ല, നമ്മളെല്ലാം അടിച്ച് എല്ലാ ഡേറ്റാ ബേസും അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല, ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. അതിനിടയ്ക്ക് ഹാപ്പി ആയിട്ട് വരുമ്പോൾ അതിനിടയ്ക്ക് വന്നിടിച്ച്. ഓ ഗൈസ്, വെല്ലാസ് ഗാങ് മെമ്പർ ഇറങ്ങി വന്നിട്ടുണ്ട്, നമ്മൾ വന്നിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനിതേ പോവാം, നമുക്കിനി വേഗം പോവാം, ഗ്രോസ് സ്ട്രീറ്റിലേക്ക് പോവാം. ഓ ഗൈസ്, കടന്ന് കറങ്ങുവാണ് ഗൈസ് വണ്ടി. ലംബോർഗിനി ആയതുകൊണ്ടാണ്, നല്ല സ്പീഡാണ് നമ്മുടെ ലംബോർഗിനി, നൈസാണ് കേട്ടോ ലംബോർഗിനി. എനിക്ക് ഈ ലംബോർഗിനി ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഇതിനകത്ത് ലംബോർഗിനി ഓടിക്കുന്നത്, GT3 RS. ഓക്കെ, ഏതായാലും നമുക്ക് പോകാം. അവിടെ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ, ജിമ്മിലൊക്കെ അങ്ങ് അടുത്ത ദിവസം വരാം ഗൈസ്. നമുക്കിനി ഏതായാലും വണ്ടി ഇവിടെ സ്കിഡ് ചെയ്യാം, സ്കിഡ് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റാം. ഓ സ്കിഡ് അങ്ങ് ആയില്ല. ഓ ഗൈസ്, കറക്റ്റായിട്ട് നമ്മൾ അവിടെ പാർക്ക് ചെയ്ത പോലെ ഇട്ടിട്ടുണ്ട്. ആ കുഴപ്പമില്ല, നമുക്കായാലും പാർക്ക് ചെയ്ത പോലെ ഇട്ടിട്ടുണ്ട് ഗൈസ്, നമ്മുടെ ടെർബോയ്ക്കകത്ത് പോലെ. നമുക്കതിൽ ഇവിടെ നമ്മുടെ വണ്ടിയുടെ പാർക്ക് ചെയ്യാം ഗൈസ്. ഇനി സഞ്ചിറ്റാറോടെ കിടപ്പുണ്ട്, ഇനി സഞ്ചിറ്റാർ വെച്ച് നമുക്ക് ട്രിപ്പൊക്കെ പോകണം ഗൈസ്, റേസും കാര്യങ്ങളൊക്കെ പോകണം. നിങ്ങളുടെ വണ്ടി നിർത്തിയിടാം. നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലേക്ക് കയറിപ്പോവാം. ഇനി എന്താ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കതിൻ്റെ അകത്തേക്ക് പോവാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കാപ്പിയൊക്കെ കുടിച്ച് സെറ്റാകാം. ഓ, കാപ്പി 12 മണിയായി ഗൈസ്, 12:30 ആയി. അന്നേരം നമുക്ക് കുറച്ച് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം ഗൈസ്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറാം ഗൈസ്. വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്, നമുക്കിനി നമ്മുടെ റൂമിലൊക്കെ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഗൈസ്, നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് നമ്മളെ റൈഡർ വിളിച്ചത്. റൈഡർ വിളിച്ചതെന്ന് വെച്ചാൽ ബെല്ലാസ് ഗാങ് ആർമി തമ്മിലുള്ള പ്രശ്നമില്ലേ, അപ്പോൾ ബെല്ലാസ് ഗാങ് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. നമ്മളെ തീർക്കാൻ വേണ്ടി ആളുകളെ വിട്ടിട്ടുണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. നമ്മുടെ ബെല്ലാസ് ഗാങ് എവിടെയാണ് ഉള്ളതെന്ന് അറിഞ്ഞു ഗൈസ്. നമ്മളെ കേസൊക്കെ പിൻവലിച്ചത് എല്ലാവരും അറിഞ്ഞു. കേസൊക്കെ നമ്മൾ എന്താ ഡേറ്റാ ബേസൊക്കെ അടിച്ച് പൊട്ടിച്ചൊക്കെ നമ്മുടെ ആർമി അറിഞ്ഞിട്ടുണ്ട്. ആർമി പോട്ട് നമ്മുടെ ബെല്ലാസ് ഗാങ് അറിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഫൈറ്റ് ഉണ്ടാവും എന്നാണ് ഗൈസ് അറിഞ്ഞേക്കുന്നത്. അല്ല, ആളെ വിടുമെന്നാണ് ഗൈസ് അറിഞ്ഞേക്കുന്നത്. നമുക്ക് വേഗം തന്നെ നമ്മുടെ സ്വീറ്റിനെയൊക്കെ വിളിക്കാം ഗൈസ്, ഗ്രൂപ്പ് ഷീറ്റ് മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് നമുക്ക് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, ബെല്ലാസ് ഗാങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതെ, ബെല്ലാസ് ഗാങ് കൂടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേഗം തന്നെ എല്ലാം തന്നെ നമ്മൾ സ്വീറ്റിനൊക്കെ വിളിച്ചിട്ടുണ്ട്, സ്വീറ്റിനൊക്കെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ബോഡി ഗാർഡ്സിനെ ഗൈസ് നമ്മുടെ ഗ്രോസ് ഷീറ്റിനെയൊക്കെ ഗ്രോസ് ഷീറ്റ് മെമ്പേഴ്സിനൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓ ഗൈസ്, നമ്മൾ ഗ്രോസ് ഷീറ്റ് മെമ്പർ ഗ്രോസ് സ്ട്രീറ്റ് മെമ്പറെ ഇടിച്ചിട്ട് ഗൈസ് അറിയാം, അല്ല ഇടിച്ചിട്ടെന്നല്ല ഗൈസ്, കൊന്നു ഗൈസ് അറിയാതെ. നമുക്ക് ഏതായാലും ഉമാരൊക്കെ തീർക്കും ഗൈസ്. ഉമാരൊക്കെ നല്ല അടിപൊളി ആർമർ ടോണാണ് ഗൈസ് വന്നേക്കുന്നത്. ഉമാരൊന്നും ചാവുന്ന പോലും ഇല്ല, നല്ല രീതിയിൽ ആർമർ ഉണ്ട് ഗൈസ്. ഉമാർക്ക് ഒന്ന് പൊട്ട എത്ര വെടി വെച്ചിട്ടാണെങ്കിലും ചാവുന്നില്ല. മിഷീൻ ഗൺ വെച്ച് തന്നെ ഒരു പകുതി വെടി വെച്ചാലേ ഉമാർ ചാവുന്നുള്ളൂ ഗൈസ്. അപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ കണ്ടോണേ, ഇവനെ കൊല്ലുമ്പോൾ കണ്ടോണേ, കുറച്ച് അത്യാവശ്യം പകുതി പവറിൽ എടുത്താലേ ചാവുന്നുള്ളൂ ഗൈസ്. അതുതന്നെ അതുപോലത്തെ ആർമർ കിട്ടാണ് വന്നേക്കുന്നത്, നല്ല ഹൈ ക്വാളിറ്റിയുള്ള ആർമർ കിട്ടാണ് വന്നേക്കുന്നത്. നമുക്കതിൽ എല്ലാത്തിനും തീർക്കാം ഗൈസ്.
എനിക്ക് ഉമ്മരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഗ്യാങ് വാർ ഉണ്ടാവും എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഉമ്മരൊക്കെ തീർക്കാം. കൊന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നും ഇഷ്ടം പോലെ ആൾക്കാരാണ് വരുന്നത്. വീടിൻ്റെ മുകളിലും കുറേ പേരൊക്കെ ഇപ്പോൾ അറിയാതെ ബോംബിട്ടിട്ടുണ്ട്. വീടിൻ്റെ മുമ്പിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ വീടിൻ്റെ മുകളിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇവനെ കൊന്നിട്ട് ഇവൻ ചാവുന്നില്ല. ഈസ് എത്ര നേരം ഈ സ്പീഡിയൊക്കെ ഇറങ്ങിയിട്ട് ഉമ്മരൊന്നും ചാവുന്നില്ല. നല്ല രീതിയിൽ ഉമ്മ നല്ല അടിപൊളി ആർമറൊക്കെ ഇട്ടാണ് ഈസ് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ പോലും ഇല്ല ഗൈസ് ഇതുപോലത്തെ ആർമർ. ഏതായാലും ഉമ്മരൊക്കെ തീർന്നു. ഈസ് ചാവുന്നില്ല ഈ ശിവൻ. എത്ര നേരമായി വീഡിയോ വെക്കുന്നത് ചാവുന്നില്ല ഈ ശിവൻ ചാവുന്നില്ല. ഓക്കെ, നമ്മുടെ ഗ്രോസ്റ്റീറ്റ് മെമ്പർ കൊന്നിട്ടുണ്ട് ഈസ് അവനെ. ഇനി വീടിൻ്റെ മണ്ടയിലുള്ള അവന്മാരെ തീർക്കണം. ഏതായാലും വീടിൻ്റെ മണ്ടയിലുള്ള വീടിൻ്റെ മണ്ടയിൽ ഉള്ളമാരെ തീർക്കാം ഗൈസ്. എത്തുന്നില്ല ഈ ഷോട്ട് ഗണ്ണിന് അവിടെ വരെ റേഞ്ച് കിട്ടുന്നില്ല, അതാണ് കുഴപ്പം. ഊഫ് ഗൈസ് എല്ലാത്തെയും തീർക്കാം. ഗൈസ് നമ്മളേതായാലും ഇനി കുറച്ച് നേരം സ്വീറ്റ് ആയിട്ടാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. സ്വീറ്റ് ഫ്രണ്ടിന് അപ്പുറം നല്ല വെടിവെപ്പാണ്. നമ്മളിപ്പോൾ സ്വീറ്റ് ആയിട്ടാണ് കളിക്കുന്നത്. നമുക്ക് എല്ലാത്തിനും തീർക്കാം കേട്ടോ. നമ്മളങ്ങനെ സ്വീറ്റ് ആയിട്ട് കളിക്കുവാണ്. ഫ്രണ്ടിനൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാത്തിനും തീർക്കാം ഗൈസ്, നല്ല രീതിയിൽ തീർക്കാം. ഗൈസ് എത്ര വെടി വെച്ചിട്ടെന്ന് അറിയുമ്പോൾ ചാവുന്ന ചാ ചാവുന്നില്ല കേട്ടോ. എത്ര വെടി വെച്ചിട്ട് ഇവന്മാർ ചാവുന്നില്ല. ഓക്കെ, ഓ നമ്മുടെ AK-47 ഈസ് നമ്മളെ ഇരിക്കുന്നത്. ഓക്കെ, എന്നാൽ മെഷീൻ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി എല്ലാത്തിനും തീർക്കും. മെഷീൻ ഗണ്ണ് വെച്ച് തീർക്കുമ്പോഴാണ് എല്ലാവരും ചാവുന്നത്. ഓക്കെ ഓക്കെ, നമ്മളെല്ലാത്തിനും തീർത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ എല്ലാവരും വന്ന് തീർത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ എടുത്ത് നിർത്തി കേട്ടോ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്താണ്. ഡിസ്കോഡ് ജോയിൻ ചെയ്യാത്തവർ ഡിസ്കോഡ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ എടുത്ത് നിർത്തുകയാണ്. ഒന്നുകൂടി പറയുകയാണ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ ഗൈസ്.